ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് നമുക്കൊരു എണ്ണ എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് നല്ലെണ്ണയിലാണ്. നിങ്ങൾക്ക് നല്ലെണ്ണ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ല ഒറിജിനൽ നല്ലെണ്ണ, ശുദ്ധമായ നല്ലെണ്ണ കിട്ടിച്ച് കഴിഞ്ഞാൽ നല്ലെണ്ണയിൽ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഈ ഒരു മെത്തേഡിൽ തന്നെ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം. ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക, എണ്ണകൾ നല്ല ഒറിജിനൽ എണ്ണ ആയിരിക്കണം. അതായത് ആട്ടി എടുത്തിട്ടുള്ള എണ്ണ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ എണ്ണ തന്നെ ആയിരിക്കണം കേട്ടോ. കൂട്ടുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച റിസൾട്ടോ കാര്യങ്ങളൊന്നും കിട്ടില്ല. ഇതിൽ 200 മില്ലി നല്ലെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ ഉലുവ, കരിഞ്ചീരകം, കറിവേപ്പില, 4 തണ്ട് കറിവേപ്പില, 1 സ്പൂണ് ഉലുവ, 1 സ്പൂണ് കരിഞ്ചീരകം, ഈ ഒരു അളവിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമ്മുടെ തലയിൽ ഉണ്ടാവുന്ന താരം കളയാനും താരം ശമിപ്പിക്കാൻ, പൂർണ്ണമായിട്ട് പോവില്ല, ക്ഷമിപ്പിക്കാൻ നമുക്ക് സഹായിക്കും. അതേപോലെ തന്നെ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. മുടി നന്നായി വളരും. മുടി കറുക്കാനും ഇത് സഹായിക്കും കേട്ടോ. കുട്ടികൾക്ക് ഉപയോഗിക്കാം, ജെൻസിന് ഉപയോഗിക്കാം, സ്ത്രീകൾക്ക് ഉപയോഗിക്കാം. നമ്മൾ കുളിക്കുന്നതിന് മുന്നെയാണ് ഇത് തലയിൽ തേച്ച് പിടിപ്പിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് തല വാഷ് ചെയ്ത് കളയാവുന്നതാണ്. ഒരിക്കലും കുളി കഴിഞ്ഞതിന് ശേഷം തലയുടെ ഓട്ടിൽ തൊട്ട് പുരട്ടരുത്. പിന്നെ നല്ലെണ്ണ ആയതുകൊണ്ട് തന്നെ ഞാനിത് മുടിയിലേക്ക് പുരട്ടാറില്ല, തലയുടെ ഓട്ടിൽ മാത്രമേ പുരട്ടാറുള്ളൂ. നല്ലെണ്ണ വെറുതെ തേക്കുമ്പോൾ, അതായത് കാച്ചാതെ നമ്മൾ പച്ചയ്ക്ക് തേക്കുമ്പോൾ തലയ്ക്കൊരു മണവും അതേപോലെ തന്നെ തലയുടെ ഒരു ഒട്ടൽ, ഒരു പശ പോലെ ഒരു ഒട്ടലും ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡിലേക്ക് കടന്നത്. ഒരുപാട് പേര് ആ ഒരു പ്രശ്നം പറയുകയും ചെയ്തു, അതിന് വല്ല മാർഗ്ഗവും ഉണ്ടോന്ന്. അപ്പോൾ ഈ ഒരു മാർഗ്ഗത്തിലൂടെ നമുക്ക് ചെയ്യുമ്പോൾ അതിന് ഒരുപാട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ മുടിയിൽ തേക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമാവണില്ല. ഈ കാച്ചി എണ്ണ പോലും മുടിയിൽ തേക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമാവണില്ല. അതുകൊണ്ടാണ് നമ്മൾ വെളിച്ചെണ്ണയിൽ കറ്റാവാഴയും കരിഞ്ചീരകവും ഇട്ടിട്ടുള്ള ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്തത്. നമുക്ക് മുടി നന്നായി സ്മൂത്തായി കെടുക്കാനും അങ്ങനെ കുഴഞ്ഞ രീതിയിൽ കെടുക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ആ ഒരു മെത്തേഡ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യം ഒന്ന് പോയി നോക്കി നോക്കാം. അപ്പോൾ എല്ലാവരും പോരും. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ടുണ്ട്, ഇൻഡാലിയത്തിൻ്റെ ചട്ടിയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടിയോ ഇൻഡാലിയത്തിൻ്റെ ചട്ടിയോ കിട്ടുമെന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒരെണ്ണം മതി. ഇപ്പോൾ ഇതിലത്തെ വെള്ളത്തിൻ്റെ അംശം നമുക്ക് മുഴുവനായി കഴിഞ്ഞ് പോയതിന് ശേഷമാണ് നമ്മൾ എണ്ണ ഒഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റൗ കത്തിക്കാൻ പോവാണ്. അപ്പം കത്തിച്ചിട്ടുണ്ട്. അപ്പം നല്ല വൃത്തിയുള്ളൊരു തുണി ഉണ്ടെങ്കിൽ അതുകൊണ്ട് തുടച്ചെടുക്കാം, ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്ക് അതിലെ വെള്ളത്തിൻ്റെ അംശമൊക്കെ കളയാം കേട്ടോ. ഞാനിവിടെ ഒഴിക്കാൻ പോകുന്ന എണ്ണ നല്ലെണ്ണയാണ്, ഞാൻ ഉപയോഗിക്കുന്ന നല്ലെണ്ണയാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ നല്ലെണ്ണയാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കിട്ടുന്ന വെച്ചാൽ, അതായത് നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണയിൽ തന്നെ നിങ്ങൾക്കിത് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ലെണ്ണയാണ്. അപ്പോൾ നല്ലെണ്ണ വെച്ചിട്ട് എങ്ങനെ ഈ ഒരു എണ്ണ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി വരണ്ടു വരുന്നുണ്ട്. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 2 സെക്കൻഡും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ തീ കുറച്ച് വെക്കണം കേട്ടോ. ചട്ടി നന്നായി ചൂടായിട്ടുണ്ട്. ഇത് പുതിയ ബോട്ടിൽ എണ്ണയാണ് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ എണ്ണ കാച്ചി വെച്ചത് കഴിഞ്ഞു. ഞാൻ പുതിയ ബോട്ടിലെടുത്തിട്ട് കാച്ചിയാണ്. ഈ എണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. ഇത് 200 മില്ലി ആണ് കേട്ടോ ഈ ബോട്ടിലെ എണ്ണ ഉള്ളത്, 200 മില്ലി. എണ്ണ നന്നായി തിളച്ച് വരുന്നതിനോടനുബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കറിവേപ്പില ഇടണം കേട്ടോ. കറിവേപ്പില നന്നായി കഴുകി ഉണക്കി എടുത്തു വെച്ചതിന് ശേഷം ഇതിൽ ഇടാൻ പാടുള്ളൂ. തണ്ട് കാണിക്കണം. ഞാനിതാ ഒരു 4 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. തീ നമ്മൾ കുറച്ച് വയ്ക്കണം കേട്ടോ ഇല ഇടുമ്പോൾ. അപ്പോൾ നമ്മൾ ഇല ഇടാൻ പോകുമ്പോൾ എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. കറിവേപ്പില നമ്മളിട്ടു. ഈ സമയത്ത് നന്നായി തീ കുറച്ച് വയ്ക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ പത വരലൊക്കെ നിന്നു. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതാണ് കറക്റ്റായിട്ടുള്ളൊരു പാകം കേട്ടോ കറിവേപ്പിലയുടെ. നമ്മൾ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഇതേപോലെ പെര വരാൻ സൗണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടില്ലേ നമ്മൾ ചിക്കനിലേക്കൊക്കെ തീ ഞാൻ ഓഫ് ചെയ്തു.
ഇനി നമ്മൾ കൂടുതൽ നേരം കത്തിച്ച് കഴിഞ്ഞാൽ എണ്ണ നന്നായി മൂത്തു പോവും. കണ്ടില്ലേ ഏലയുടെ ഭാഗം? കണ്ടില്ലേ? കണ്ടോ പൊട്ടി വരുന്നുണ്ടോ? അതേപോലെ പൊട്ടി വരും കേട്ടോ, ഒരു ബലം പോലെ വരും. കണ്ടോ ഇതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഞാൻ എണ്ണ ഇറക്കി വെച്ചിട്ടുണ്ട്. കരിഞ്ചീരകമാണ്, ഒരു സ്പൂണ് കരിഞ്ചീരകമാണ് കേട്ടോ നമ്മളിടുന്നത്. ഒരു സ്പൂണ് കരിഞ്ചീരകം, ഒരു സ്പൂണ് ഉലുവ. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലെണ്ണയിലും തന്നെ ചെയ്യണം, നിർബന്ധമൊന്നുമില്ല. ഈ മെത്തേഡിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണയിലും ചെയ്യാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഏത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് ആ ചട്ടിയിൽ നിന്ന് നിങ്ങൾ മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ ചട്ടിയുടെ ചൂടുകൊണ്ട് എണ്ണ നല്ലോണം മൂത്തു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ എണ്ണ അവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കുളിക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ തേച്ച് നന്നായി തേച്ച് തലയുടെ ഓട്ടിൽ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമുക്ക് സാധാരണ നിങ്ങൾ ടിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തലയിൽ തേക്കുന്ന ആൾക്കാരാണെങ്കിൽ അത് തേച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ്. നമ്മുടെ തലയിലെ താരൻ കളയാനും മുടി നന്നായി വളരാനും മുടിക്ക് ബലം നൽകാനും സഹായിക്കും. മുടി നന്നായി കറുക്കും ചെയ്യും കേട്ടോ ഈ ഒരെണ്ണ യൂസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ പെട്ടെന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തലയിൽ തേക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കണം കേട്ടോ. ചൂടറിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് തലയിൽ തേക്കാം. ഞാൻ തലയിലെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റോ കഴിഞ്ഞിട്ട് സാധാരണ നിങ്ങൾ എന്തെങ്കിലും തലയിൽ തേക്കുന്ന ദിവസമാണെങ്കിൽ നിങ്ങൾക്കത് തേച്ചിട്ട് നോർമൽ വാട്ടറിൽ കഴുകിക്കളയാവുന്നതാണ്. അല്ല ഇപ്പോൾ തലയിലൊന്നും തേക്കാത്ത ദിവസമാണെങ്കിൽ നിങ്ങൾക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ പച്ചവെള്ളത്തിൽ പോയി തല കുളിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ മുടിയിൽ ഞാൻ ഈ എണ്ണ പുരട്ടാറില്ല, കാരണം നല്ലെണ്ണയാണല്ലോ, ചിലപ്പോൾ ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ ഇതേ രീതിയിൽ എണ്ണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കരിഞ്ചീരകവും കറ്റാവാഴയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ മുടിയിൽ തൊട്ട് പുരട്ടാറുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.